ഇനി അടുത്ത ടൈപ്പ് പ്രോബ്ലം എന്ന് വെച്ചാ നമുക്ക് ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് 96 ന്റെ ക്യൂബ് കാണണം എന്ന് വിചാരിക്കാം അപ്പോൾ ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് 96 ന്റെ ക്യൂബ് ബൈനോമിയൽ തിയറം യൂസ് ചെയ്തിട്ട് 96 ക്യൂബ് അപ്പോൾ കാൽക്കുലേ 96 ക്യൂബ് എന്ന് വെച്ചാ എത്ര 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 × 96 ×
അല്ലാതെ 94 പ്ലസ് 2 എന്ന് എഴുതാം 90 പ്ലസ് 6 എന്ന് എഴുതാം പക്ഷെ അതിൽ എളുപ്പം എളുപ്പം ഇത് തന്നെയാണ് 100 ആയിട്ട് റിലേറ്റ് ചെയ്തി എഴുതുന്നതാണ് 102 ക്യൂബ് എന്നെങ്കിൽ 100 പ്ലസ് 2 ക്യൂബ് എന്ന് എഴുതും മനസ്സിലാവ 96 100 മൈനസ് 40 എന്നിട്ട് ബൈനോമിയൽ തിയർ ഉപയോഗിക്കുക ആദ്യം നമുക്കറിയാം 3c0 അല്ലേ 100 ന്റെ ക്യൂബ് ആദ്യം പ്ലസ് അടുത്ത സെക്കൻഡ് ടേബിളിലെ ഇത് വരാം 4 വരത്തുള്ളൂ 3c1 100 ന്റെ സ്ക്വയർ ഒന്നുകൂടെ പവർ കുറഞ്ഞു 100 ന്റെ പവർ കുറഞ്ഞപ്പോൾ ഈ 4 വരാൻ തുടങ്ങും 4 raised to 1 എന്താ അവിടെ 4 ബ്രാക്കറ്റിൽ തന്നെ അല്ലെ ഇൻറ്റു ഇട്ടിടണം പ്ലസ് 3 മൈനസ് അല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൈനസ് കൊടുക്കണം മൈനസ് പ്ലസ് അടുത്ത പ്ലസ് ആ ഇത് മൈനസ് അടുത്ത പ്ലസ് 3c2 100 raised to 1 4 square ഉണ്ടെങ്കിൽ എഴുതിയ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റ് കൊടുക്കുന്നത് പ്ലസ് മൈനസ് 3c3 100 തീർന്നു റൈസ് ടു 0 എന്ന് എഴുതാൻ വേണമെങ്കിൽ അത് 1 ആണ് അതുകൊണ്ടാണ് എഴുതാത്തത് 4 cube അപ്പൊ എന്തുണ്ടല്ലോ അപ്പൊ ആദ്യം 100 cube ലാസ്റ്റ് 4 cube വരുമോ മസ്റ്റ് ആയിട്ട് അപ്പൊ ഇത് കോയഫിഷ്യന്റ് 1 ആ ഇതും കോയഫിഷ്യന്റ് 1 ആ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ 3c0 ഈ ലാസ്റ്റ് ഇരിക്കുന്ന 3c3 1 ആ 3c1 എന്ന് വെച്ചാൽ നേരത്തെ എളുപ്പമാർഗം 3/1 അല്ലേ 3c2 എന്ന് വെച്ചാൽ എത്ര 3c2 3c1 സമാ 3 ന്റെ ഡിഫറൻസ് 1 അല്ലേ അപ്പം 3 തന്നെ അപ്പൊ അതാ നോക്കിയേ 3c0 100 cube ഇതിന്റെ വില 3 ആ 3 × 100 square × 4 പ്ലസ് 3c2 അഗൈൻ 3 × 100 × 4 square എത്ര 16 എന്ന് വേണമെങ്കിൽ എഴുതാം മൈനസ് ഇത് 1 ആ 3c3 1 × 4 cube 4 × 4 അപ്പൊ 100 cube നിങ്ങൾക്ക് അറിയാം എളുപ്പമല്ലേ കണ്ടാൽ 100 × 100 × 100 അപ്പൊ 0 ഉള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമല്ലേ 1 × 1 × 1 ആയ പിന്നെ 2 0 അല്ലേ പിന്നെ അടുത്ത 2 0 2 0 ഇതിന്റെ 2 0 ഇതിന്റെ 2 0 അപ്പൊ 2 ആയിരുന്നു ഇവിടെ 1 × 2 × 1 മൾട്ടിപ്ലൈ ചെയ്ത് 2 എന്ന് എഴുതിയിട്ട് ഈ സീറോസ് എല്ലാം ഇടും അപ്പൊ അവിടെ 6 zeros വന്നു 100 ന്റെ ക്യൂബിന് മൈനസ് 3 × 4 എത്ര വരും 12 ഇവിടെ 3 × 4 12 അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ 2 100 ന്റെ സ്ക്വയർ ആ അപ്പൊ 100 × 100 അപ്പൊ 1 × 1 1 അല്ലേ പിന്നെ 2 0 അപ്പൊ 2 0 4 0 2 0 2 0 അടുത്ത 16 × 3 എത്രാന്ന് വെച്ചാൽ 48 48 കൂടെ 2 0 മൈനസ് അടുത്ത 4 cube അത് 64 ഇനി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം ഇത് ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്യുക ചെയ്ത് 8 4 7 3 ഇതാണ് ഫൈനൽ ആൻസർ അപ്പൊ നമുക്ക് 96 cube കാൽക്കുലേറ്റ് അടിച്ചു നോക്കിയാൽ ഇതേ ആൻസർ തന്നെ കിട്ടും അപ്പൊ ഇത് ബൈനോമിയൽ തിയറം വെച്ച് ചെയ്യുന്നതാണ് അപ്പൊ ഈ പ്രോബ്ലംസ് സാധാരണ ചോദിക്കാറുണ്ട് അടുത്തത് ഇതേ കണക്ക് തന്നെ 102 raised to അല്ലെ 101 raised to 4 അപ്പൊ ഇതിനെ എങ്ങനെ ചെയ്യാം 100 ബയണോമിയൽ തിയർ ഉപയോഗിക്കാൻ പറഞ്ഞോ അല്ലെങ്കിൽ എങ്ങനെ 101 raised to 4 ചെയ്യാൻ പാടൊന്നുമില്ല 100 × 101 × 4 times മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പൊ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം 100 അതായത് 4c0 എന്ന് എഴുതാം അല്ലെങ്കിൽ 100 raised to 4 എന്ന് എഴുതിയാലും മതി 100 raised to 4 എന്ന് മാത്രം എഴുതിയാലും മതി പ്ലസ് 4c1 100 പവർ കുറഞ്ഞു 1 പവർ വരാൻ തുടങ്ങും 1 raised to 1 അടുത്ത 4c2 100 പവർ കുറഞ്ഞു 1 പവർ സ്ക്വയർ ആയി നമുക്കറിയാം തെറ്റുന്നെങ്കിൽ അതായത് 4 ആയിരിക്കും എപ്പോഴും പോരാണ് 2 × 2 = 4 പ്ലസ് 4c3 100 പവർ ഒന്നും കൂടെ കുറഞ്ഞു 2 1 ആയി ഇനി 1 ക്യൂബായി പ്ലസ് 4c4 100 പവർ തീർന്നു 1 raised to 4 ആയി അപ്പൊ എല്ലാത്തിന്റെ പവർ 4 അല്ലേ 3 1 4 2 2 4 ആണ് 3 ഇതിന്റെ പവർ 1 4 അങ്ങനെ 4 4 പവർ 4c0 ഒക്കെ കാണാം 4c0 4c4 ലാസ്റ്റും ഫസ്റ്റും 1 ആ 4c1 കാണാം 4c1 4/1
അടുത്ത ഫോർ സി ടു രണ്ട് നമ്പർ മേളില് നാല് തുടങ്ങി തൊട്ട് താഴോട്ട് ഓരോന്ന് കുറച്ച് ഇവിടെ ഒന്നിൽ കൂട്ടണ്ട രണ്ട് നമ്പർ. അപ്പൊ വെട്ടിക്കളയുമ്പോ എത്ര വരും? സിക്സ് എന്ന് വരും. ഫോർ സി ത്രീ കാണാൻ ഒരു പാടുമില്ല, ഫോർ സി വൺ, നാലിന്റെ മൂന്നിന്റെ വ്യത്യാസം ഒന്നല്ലേ, അപ്പൊ ഫോർ സി വൺ കണ്ടാൽ മതി, അത് ഫോർ ബൈ വൺ ആണ്. ഫോർ സി ഫോർ എത്ര? വൺ ആണ് നമ്മൾ നേരത്തെ കണ്ടു. ഇനി വരെ ഇട്ട് കൊടുക്കാം. ഫോർ സി സീറോ വൺ ആണ്. വൺ ഇൻറ്റു ഹൺഡ്രഡ് റൈസ് ടു ഫോർ. ഫോർ സി വൺ ഫോർ, ഹൺഡ്രഡിന്റെ ക്യൂബ്, ഹൺഡ്രഡ് ക്യൂബ് ഇൻറ്റു വൺ പ്ലസ് ഫോർ സി ടു സിക്സ് അല്ലാതെ ഇവിടെ സിക്സ് ഇൻറ്റു ഹൺഡ്രഡ് സ്ക്വയർ. സിക്സ് ഇൻറ്റു ഹൺഡ്രഡ് സ്ക്വയർ ഇൻറ്റു വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ വൺ ആണ് പ്ലസ് ഫോർ സി ത്രീ അഗെയിൻ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് ഇൻറ്റു വൺ ക്യൂബ് വൺ തന്നെ. ഫോർ സി ഫോർ ഇസ് അഗെയിൻ വൺ, വൺ റൈസ് ടു ഫോർ ഇസ് വൺ. അപ്പൊ ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹൺഡ്രഡ് റൈസ് ടു ഫോർ എങ്ങനെ ഹൺഡ്രഡിന്റെ ഹൺഡ്രഡിന്റെ നാല് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ഹൺഡ്രഡ് രണ്ട്, രണ്ടാമത്തെ ഹൺഡ്രഡിന്റെ, മൂന്നാമത്തെ ഹൺഡ്രഡിന്റെ, നാലാമത്തെ ഹൺഡ്രഡ്, അടുത്ത ഫോർ, ആദ്യത്തെ ഹൺഡ്രഡിന്റെ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ആകുമ്പോൾ നാല് പൂജ്യം. ഇനി ഒരു ഹൺഡ്രഡ് ഉണ്ട്, അപ്പോൾ ഒരു രണ്ട് പൂജ്യം പ്ലസ് സിക്സ് ഇൻറ്റു ഹൺഡ്രഡ് സ്ക്വയർ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ, പ്ലസ് ഫോർ ഹൺഡ്രഡ് പ്ലസ് വൺ. അപ്പൊ ഇതങ്ങോട്ട് കൂട്ടി നോക്കണം. ഹൺഡ്രഡ് ആൻഡ് വൺ ക്യൂബ് ഇസ്, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. ഫോർ സീറോ സിക്സ് സീറോ ഫോർ സീറോ വൺ, ഇതാണ് ആൻസർ. അപ്പൊ മനസ്സിലായല്ലോ ബൈനോമിയൽ തിയറം വെച്ച് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഓക്കേ.